ശ്രുതി നമ്മൾ നേരത്തെ ദൃശ്യങ്ങളിൽ കണ്ടതുപോലെ തന്നെ ക്ഷേത്രങ്ങളിൽ വലിയ ഭക്ഷണങ്ങളിലേക്ക് കാണാൻ ഒക്കെയായി വിവിധ ക്ഷേത്രങ്ങളിൽ നമ്മുടെ പ്രതിനിധികളുണ്ട് ഇപ്പോൾ നമ്മൾ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നും പ്രവീൺ പുരുഷോത്തമനാണ് ചേരുന്നത് പ്രവീൺ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം എന്ന വിഷു എന്ന് പറയുമ്പോൾ തന്നെ പ്രത്യേകിച്ച് വലിയൊരു തിരക്ക് അല്ലെങ്കിൽ തന്നെ വലിയൊരു തിരക്കുള്ള ക്ഷേത്രമാണ് ആറന്മുള ക്ഷേത്രം പ്രത്യേകിച്ച് ഈ ഉത്സവകാലങ്ങളിലൊക്കെ വലിയ രീതിയിലുള്ള തിരക്ക് ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൽ പ്രത്യേകിച്ച് വള്ളസദ്യക്കൊക്കെ പേര് കേട്ട ക്ഷേത്രം കൂടിയാണ് ആറന്മുള ക്ഷേത്രം പ്രവീണാണ് ചേരുന്നത് ചേരുന്നത് ആദ്യം നമുക്ക് വിശ്വാസം നേരണം ഒപ്പം കണി ചോദിക്കണം വിഷു നമുക്ക് എന്ന് ചോദിക്കാം കുടുംബത്തിലെ മുതിർന്ന ആൾ റിപ്പോർട്ടറാണ് അപ്പം പ്രവീൺ പുരുഷോത്തമനാണ് ആടാ ക്ഷേത്രത്തിൽ നിന്നും ചേരുന്നത് പ്രവീണ് ആദ്യം തന്നെ ഞങ്ങളുടെ രണ്ട് പേരുടെയും വിഷു ആശംസകൾ വിഷു ആശംസകൾ രണ്ടുപേർക്കും ചോദിക്കട്ടെ കൈനീട്ടമൊന്നുമില്ലേ കൈനീട്ടം രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ വീട്ടിൽ നിന്ന് അമ്മ കൈനീട്ടം തന്നു അതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ കൈനീട്ടത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ പണ്ട് കാലത്തൊക്കെ പഴയ കാലത്തൊക്കെ നമ്മൾ കുറച്ച് സമയം മുമ്പ് ഈ അമ്പലത്തിൽ കമലാക്ഷി അമ്മയോട് അല്പനേരം സംസാരിച്ചു കമലാക്ഷി അമ്മയ്ക്ക് മുഴുവൻ സമയവും പറയാനുണ്ടായിരുന്നത് കുട്ടിക്കാലത്ത് അവരുടെ മുതിർന്ന കുടുംബാംഗങ്ങളിൽ നിന്ന് കിട്ടിയിരുന്ന ആ കൈനീട്ടം സംബന്ധിച്ചാണ് ആ കൈനേട്ടത്തിന് വലിയ പ്രാധാന്യം ആണുള്ളത് ഇപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ കൃഷ്ണവിഗ്രഹമുള്ള ക്ഷേത്രമാണ് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം ആറന്മുള വള്ളംകളി ഉത്രട്ടാതി വള്ളംകളി വള്ളസദ്യ എന്നിവയിലെല്ലാം പെരുമ കേട്ട ഐതിഹ്യമുള്ള വലിയ ചരിത്ര പ്രാധാന്യമുള്ള പ്രാധാന്യമുള്ളൊരു ക്ഷേത്രം കൂടിയാണ് ഇവിടെ പുലർച്ചെ മണി മുതൽ തന്നെ വലിയ ഭക്തജനത്തിരക്കാണ് വിഷുക്കണി ദർശനത്തിനായി ഇപ്പോൾ ഉള്ളത് നേരത്തെ എട്ട് മണിവരെയായിരുന്നു വിഷുക്കണി ദർശനം എന്നാണ് ക്ഷേത്ര അറിയിച്ചിരുന്നത് ഇപ്പോൾ നമ്മൾ ദൃശ്യത്തിൽ കാണുന്ന പോലെ നീണ്ട ക്യൂ ആണ് ആയിരക്കണക്കിന് ഭക്തരാണ് ആറന്മുള പാർത്ഥസാരഥിയെ വിഷുക്കണി ദർശിക്കുന്നതിനായിട്ട് ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുള്ളത് അതുകൊണ്ട് ഒരു മണിക്കൂർ നേരം ഈ വിഷുക്കണി ദർശനം ദീർഘിപ്പിച്ചിട്ടുണ്ട് അത്രയും ഭക്തജനത്തിനേക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത് ഇന്ന് ഈ വിഷു വിഷുദിനത്തോടനുബന്ധിച്ച് പ്രത്യേക പായസമൊക്കെ അമ്പലത്തിലുണ്ട് അതൊക്കെ കഴിച്ചിട്ടേ നമ്മളിവിടെ നിന്ന് പോകുന്നുള്ളൂ ഭക്തരും ആ പായസമൊക്കെ കഴിക്കാനുള്ള ഒരു ഒരുക്കത്തിലാണ് നമുക്ക് ദൃശ്യം കാണാം ഈ ക്ഷേത്രത്തിൻ്റെ നാലു വശവും ഇത്തരത്തിൽ ഭക്തരുടെ നീണ്ട ക്യൂ തന്നെയാണ് ഒൻപത് മണിക്ക് ശേഷവും ഭക്തർ ഒരു ദർശനത്തിനായിട്ട് ഇവിടെ കാത്തുനിൽക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാകും ക്ഷേത്ര ഭാരവാഹികൾ പറഞ്ഞത് എല്ലാ ഭക്തർക്കും ഇന്ന് ഇവിടെ വിഷുക്കണ്ണി ദർശനത്തിനുള്ള അവസരം ഉണ്ട് എന്നുള്ളതാണ് ഭക്തരൊക്കെ വലിയ വിശ്വാസത്തോടുകൂടി ഭക്തിയോടുകൂടി നമുക്കറിയാം വിഷു എന്നൊക്കെ പറയുമ്പോൾ സന്തോഷദായകമായിട്ടുള്ള ഒരു ദിനമാണ് കാർഷിക സമൃദ്ധിയുടെ പ്രതീകമാണ് എല്ലാവരും സന്തോഷത്തിലാണ് അതോടൊപ്പം തന്നെ ഭക്തി നിറഞ്ഞ ഒരു അന്തരീക്ഷം കൂടിയാണ് എങ്ങനെയുണ്ട് പ്രാശ്യത്തെ വിഷു എങ്ങനെയുണ്ട് ഇതൊക്കെ എന്താണ് ഇത് പ്രസാദം കയ്യില് കൊടുക്കാനുള്ള വിഷു പ്രാവശ്യം അമ്പലത്തില് എന്താ എണ്ണ എണ്ണയാണോ ഇന്ന് വിശേഷാൽ പൂജകളൊക്കെ ക്ഷേത്രത്തിലുണ്ട് അപ്പോൾ അതിനുള്ള ഒരുക്കങ്ങളുമായിട്ട് കൂടിയാണ് ഭക്തർ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുള്ളത് എങ്ങനെയുണ്ട് ഇക്കുറി വിഷു എങ്ങനെയുണ്ട് ആഘോഷം അടിപൊളിയായിട്ടുണ്ട് നല്ല ആണ് കഴിഞ്ഞ പ്രാവശ്യം ഇത്രയും തിരക്കുണ്ടായിരുന്നോ തിരക്കുണ്ടായിരുന്നു ഇങ്ങനെ ക്യൂ നിക്കാൻ തുടങ്ങി ഒരു മിനിറ്റ് അല്ല ഭഗവാനെ കാണാം എങ്ങനെ വിഷുക്കണി കണ്ടോ രാവിലെ കിട്ടിയോ അമ്മൂമ്മ ആണോ എത്ര രൂപ കിട്ടി പൈസയാണോ അതോ നോട്ടാണോ കിട്ടിയത് എത്ര രൂപയുടെ നോട്ടാ രൂപയുടെ വിഷുക്കണി നമ്മള് നോട്ടിന്റെ വലിപ്പം നോക്കരുത് കേട്ടോ അങ്ങനെയാണ് അങ്ങനെയല്ലേ മകളാണല്ലേ എങ്ങനെയുണ്ടായിരുന്നു വിഷുക്കണി ഒരിക്കലെ വീട്ടില് വീട്ടിലെ പുലർച്ചേത്ര മണിക്ക് ഇറങ്ങി ഞങ്ങൾ ഇവിടെ വീട്ടീന്ന് അടുത്തുള്ളവര് തന്നെയാണ് ഓക്കെ ഓക്കെ എങ്ങനെയുണ്ട് വിഷുക്കണി ദർശനം എത്തിന് എത്തിയതാണ് നല്ല തിരക്കാണ് ക്ഷേത്രത്തിൽ ആ നല്ല തിരക്കാണ് ഞങ്ങൾ തിരക്കായത് കൊണ്ട് നേരത്തെ ഒന്നും വന്നിട്ടില്ല ഈ പാതി ആട്ടാണ് വരുന്നത് ഇപ്പം തിരക്കല്ലേ അതുകൊണ്ടാണ് പാതി ആട്ടം ഒന്നും കുഴപ്പമില്ല വലിയ ചൂടില്ലാത്തോട്ട് വലിയ കുഴപ്പമില്ല രാവിലെ അതാണ് ഏറ്റവും വലിയ കാര്യം കാരണം ഇന്നലെ പത്തനംതിട്ടയില് പലയിടങ്ങളിലും മഴ പെയ്തിരുന്നു സാധാരണ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ രാവിലെ ഏഴുമണി അതായത് വെയിൽ വരുന്ന സമയം മുതൽ തന്നെ വലിയ ചൂടാണ്